എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. വയനാട് ടൂറൊക്കെ ഞങ്ങളുടെ അങ്ങനെ തീർന്ന് അവർ വേറെ വണ്ടിയിൽ പോയി. ഞങ്ങളിടുന്നതാ നമ്മുടെ സെയിം വണ്ടിയിൽ കോടഞ്ചേരിക്ക് പോവാണ്, ചേട്ടൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന വഴി എടുക്കുന്ന വീഡിയോ കേട്ടോ. വഴിയിൽ തന്നെ വണ്ടിയിൽ തന്നെ വെച്ച് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അമ്മേനെയും അപ്പനെയും ചേട്ടനെയും ചേച്ചിനെയും ഒക്കെ കാണാൻ പോകണേള്. അപ്പോൾ അവർ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് തിരിക്കുന്നത്. യാത്രയൊക്കെ ഞങ്ങളുടെ സുഖമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് വീട്ടിലേക്ക്, ഞങ്ങളുടെ കോടഞ്ചേരി വീട്ടിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഫ്രണ്ടിൽ, അഞ്ചു മോള് ബാക്കിലുണ്ട്, ഇതായിരിക്കുന്നു അഞ്ച് ബാക്കിൽ. പിന്നെ അവർ പോയി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല, നമ്മളിപ്പോൾ അടിവാരത്തു നിന്നാണ് പോകുന്നത്. അടിവാരത്തു നിന്ന് എത്ര ദൂരമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ, ഓക്കെ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തായാലും എത്തും അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകണ്ടോ. ഇടവകപ്പള്ളി കണ്ണോത്ത് പള്ളി ഇതാ ഇവിടെ കാണാം നമുക്ക് കേട്ടോ. അതാ കണ്ണോത്ത് പള്ളി. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത്. ആ ചേട്ടന്റെ വീടെത്തി, ഇതാ കാണുന്നു ചേട്ടന്റെ വീട്. അവർക്കറിയില്ല നമ്മൾ ഈ സമയത്ത് എത്തുന്നുള്ളത്. കാരണം നമ്മൾ നല്ല ഉച്ച സമയത്ത് തന്നെ എത്തിയേക്കുന്ന ഫുഡൊക്കെ കഴിഞ്ഞ് അവരോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു മിക്കവാറും വൈകുന്നേരം അമ്മയ്ക്ക് എത്തും. കാരണം നമ്മൾ ടൂറിലായിരുന്നല്ലോ, അപ്പോൾ എപ്പോഴാണ് തിരിച്ചെത്താമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ നമ്മളെ ഒട്ടും ഈ സമയത്ത് പ്രതീക്ഷിച്ച് കാണില്ലായിരിക്കും. ആ ചേച്ചി എത്തിയിട്ടുണ്ട്, ചേച്ചി എത്തി. മാമ മാമതാ അഞ്ചുൻ്റെ കൂട്ടുകാരി എത്തിക്കഴിഞ്ഞു ചേട്ടൻ്റെ മോൾ കേട്ടോ. അങ്ങനെ ഇതാ കോടഞ്ചേരി വീട്ടിലെത്തി. ചേട്ടൻ്റെ അമ്മയ്ക്ക് പേരക്കുട്ടീനെ കണ്ട സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കണ്. അത് കഴിഞ്ഞ് ഞാനും ചെന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കുറച്ച് നേരം. ചേച്ചി വന്നായിരുന്നു കേട്ടോ, ചേച്ചിയാണ് ഏറ്റവും ആദ്യം വന്നായിരുന്നു. പക്ഷേ ചേച്ചിക്ക് ഇങ്ങനെ അധികം വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് നീയേക്കട് വീഡിയോയിൽ പെടാതിരിക്കാനായിട്ട്. പിന്നെ വീട്ടിൽ ചേട്ടൻ്റെ പപ്പയുണ്ട്, അപ്പോൾ പപ്പയും വന്നു. ഇതാ ഞങ്ങളപ്പോൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പച്ച ചക്കയും അതുപോലെ തന്നെ പച്ച കപ്പയും. അപ്പൊ രണ്ടും ദാ സെർവ് ചെയ്തോണ്ടിരിക്കണേ ഞങ്ങൾക്ക്. ഇന്നെന്താ സ്പെഷ്യൽ? പച്ചക്കപ്പയും ഇറച്ചിക്കറിയും. ചക്കപ്പുഴുക്ക്, ചക്ക, ഇത് കപ്പ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ വന്നായിരുന്നെങ്കിലും അവർ പിന്നെ കുറേ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പച്ചക്കപ്പയും പച്ചച്ചക്കയ്ക്കൊക്കെ കഴിച്ചു. നാട്ടിൽ വന്ന് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഇത്തിരി കഴിച്ചു. പിന്നെ ആ ചേച്ചിയും ചേട്ടൻ്റെ മോൻ, ഞങ്ങൾ ചെന്ന് ഇത്തിരി ഇടം കഴിപ്പിക്കും. ചേട്ടൻ്റെ മോൻ എത്തിയപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക. ചേട്ടൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ വന്ന് വീട്ടിൽ വന്നെത്തി. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഇത്തിരി പച്ചക്കപ്പയൊക്കെ തിന്നു കേട്ടോ. പച്ചക്കപ്പയും പച്ചക്കപ്പയും കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് സുഖമായി കിടന്ന് ഉറങ്ങി. ഉറങ്ങി എണീറ്റ് ഇനി ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോകുമെന്ന് പാപ്പനെയും മാമേനെയും കൊണ്ടുകൊണ്ട്, അതായത് ചേട്ടൻ്റെ പപ്പേനെയും മമ്മീനെയും കൂട്ടിയിട്ടാണ് പോണേ, അതുപോലെ തന്നെ ചേട്ടൻ്റെ മോളെയും കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ എന്താ റെഡിയായി നിൽക്കണ്. പാപ്പനും മാമിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചേട്ടൻ്റെ മോളും റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ്റെ മോൻ വന്നില്ല, അവൻ കുറച്ച് മുമ്പ് പുറത്ത് പോയൊക്കെ വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ വന്നില്ല. പിന്നെ ചേച്ചി അതിലിപ്പോൾ വന്നില്ല, കാരണം ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വരാറായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന നേരത്ത് വീട്ടിൽ ആളുണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയില്ല, ചേട്ടൻ വരുന്നല്ലേന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകണം. ചേട്ടൻ്റെ അവിടെ വണ്ടി എടുത്തു കഴിഞ്ഞു. എന്താ അപ്പോൾ ചേട്ടൻ്റെ മോൾ എത്തിയിട്ടുണ്ട്. അഞ്ചുവിന് കൂട്ടായിട്ട് രണ്ടുപേരും കൂടെ കമ്പനിയായി വന്നപ്പോൾ തൊട്ട്. മാമതാ വരുന്നുണ്ട്. അൽവിനല്ല, ഞാൻ വീഡിയോ എടുക്കണ്ട. മാമ ചോദിക്കുക അൽവിനാണോ എന്ന്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. പിന്നെ ഇതാ പാപ്പൻ ദാ പുറകിൽ കൂടെ വരുന്നുണ്ട്. ചേട്ടൻ്റെ മോൻ അവൻ മഞ്ഞില്ല, അപ്പൊ അവൻ മടുത്തു, യാത്ര ചെയ്ത് മടുത്തു. അപ്പൊ അവൻ മഞ്ഞില്ല.
അടച്ചോ. ഞങ്ങൾ വണ്ടി കയറി പോയി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ ചെറിയൊരു മഴയൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ പിന്നെ അതങ്ങോട്ട് സ്ട്രോങ് ആയി, നല്ല മഴയിൽ പെട്ടു ഞങ്ങൾ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോട് ചമൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് പപ്പയുടെ പെങ്ങളുടെ വീട്. ഇപ്പോൾ നമ്മുടെ വീടെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ മുൻപ് കണ്ടവർക്ക് അറിയായിരിക്കും നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അതാ എല്ലാവരും ഉണ്ട് മുറ്റത്ത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ അകത്തൊക്കെ ചെന്ന് ഇതാ എല്ലാവരോടായിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് പാപ്പന്റെ പെങ്ങൾ, ഞങ്ങളുടെ അമ്മായി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ കുറെ നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ചായയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചേച്ചി ഉണ്ടാക്കിയ കൊഴുക്കട്ട പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് കൊഴുക്കട്ട പലഹാരം കഴിക്കണേ. അപ്പോൾ ചായയുടെ ഒപ്പം ഒന്ന് കൊഴുക്കട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കെല്ലാം ഈ പച്ചപ്പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒക്കെ കൂട്ടിയതാ. പിന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഇരുന്ന് പിന്നെയും കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായി, കാരണം നമുക്കിനി വേറെയും ഒരു വീട്ടിലും കൂടെ ഇന്ന് തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം കേട്ടോ. ഞങ്ങളെ ഇറങ്ങേണ്ട സമയമായപ്പോഴേക്കും മഴ നല്ല സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടയൊക്കെ ചൂടിപ്പിച്ചവർ ഞങ്ങളെ വണ്ടിയിൽ വരെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയതാ. ഇനി അടുത്ത വീട്ടിലേക്ക് പോകണം കേട്ടോ. ഞങ്ങൾ പുറപ്പെട്ടൊരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്ട്രോങ് മഴയായിരുന്നു കേട്ടോ. എന്നാലും പിന്നെ വഴികളെ പറ്റിയൊക്കെ ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് പിന്നെ ചേട്ടന് അത്രയ്ക്കായിട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. അത് മാത്രമല്ല അത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യം വിളിച്ചും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്കങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വീടെന്ന് പറയുന്നത് പാപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാപ്പൻ്റെ ചേട്ടന് ഒരു 2 കൊല്ലം മുമ്പ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാലിന് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിങ്ങനെ സ്റ്റിക്കൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. നല്ലൊക്കെ കുറേ നാളത്തേക്കൊക്കെ റെസ്റ്റൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ച് ബെറ്ററായി. അപ്പോൾ എന്തായാലും ആളെ നമുക്ക് കാണണം. അതുപോലെ തന്നെ പപ്പയുടെ ചേട്ടൻ്റെ മോനും വൈഫും മക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരെയൊക്കെ പോയി കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ പറഞ്ഞതാ വീട്ടിലെത്തിയിട്ടോ. പെരുമഴയാണ്, പെരുമഴ. എന്തായാലും ഞങ്ങളിതാ വീട്ടിൽ വന്ന് കയറി. ഞങ്ങൾ വന്ന് കയറി കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചേച്ചി ഇതാ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ടേബിളിന് അഞ്ചുകൂടെതാ ഒരു കറങ്ങുന്ന കസേര കണ്ടപ്പോൾ അതും ഇരുന്ന് കറങ്ങി കളിക്കണ ചേട്ടൻ്റെ മോളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുണ്ടെങ്കിലും അങ്ങനെ ഫ്രണ്ട്സായി അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചായയും പലഹാരങ്ങളൊക്കെ ഇതാ അവരുടെ ചേച്ചി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുക കേട്ടോ. ചായ കുടിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ പാപ്പൻ്റെ ചേട്ടൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി പുറത്തൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് അല്ല കടയിലേക്ക് പോകണം. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യു പി നിന്ന് ചേച്ചിക്കുള്ള ചുരിദാറിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചേട്ടൻ്റെ മോളൊക്കെയുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനും ചേട്ടൻ്റെ മോനും അതുപോലെ പാപ്പനും മാമയ്ക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, അവരെയും കൂട്ടി വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പാപ്പനും മാമനെയും കൊണ്ട് നമ്മൾ ഇതാ കടയിലേക്ക് കയറാൻ പോകണം കേട്ടോ. ഈ കട കോഴിക്കോട് ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കട കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരുവിധം നല്ല സെലക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. റെഡിമെയ്ഡും കിട്ടും, അതുപോലെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ മാമയ്ക്കുള്ള സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോട്ടനും സിൽക്ക് ടൈപ്പും പലതും കാണിച്ചു. അപ്പോൾ മാമയ്ക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് മാമേനെ കൂട്ടി വന്നപ്പോൾ ഈ സാരി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ ആ ഒരു സാരി സെലക്ട് ചെയ്ത് മാമി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ മോനുള്ള ഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് സമയം നോക്കി അങ്ങനെ ചേട്ടനുള്ള ചേട്ടൻ്റെ മോനുള്ള ഷർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് വേണ്ടിയുള്ള ഷർട്ട് ഇതാ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചേട്ടൻ ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മോൾക്ക് നമ്മൾ ഓൾറെഡി യു പി നിന്ന് തന്നെ ഫ്രോക്ക് എടുത്ത് കൊടുത്തേക്കുന്നതാണ്. എന്നാലും ഞങ്ങൾ ഓർത്തു ജസ്റ്റ് കടയിൽ നിന്നും കൂടെ നോക്കാം ഒരു സിമ്പിൾ ഫ്രോക്ക് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടനിലുള്ള ആ ഒരു കോട്ടൺ മെറ്റീരിയൽ നോക്കി ഫ്രോക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഈ കാണുന്ന പർപ്പിൾ ഫ്രോക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അതങ്ങനെ ട്രയൽ റൂമിൽ കൊണ്ടുപോയി മോളെ ഇടിപ്പിച്ച് നോക്കിയപ്പോൾ നല്ല പാകമാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ സൈസൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ അത് എടുക്കാമെന്ന് വെച്ചാൽ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പർപ്പിൾ ഫ്രോക്കാണ് നമ്മൾ മോൾക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. വേറെയും ഒത്തിരി ഫ്രോക്സൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ മോളുടെ മേത്തൊക്കെ വെച്ചൊക്കെ നോക്കി. പക്ഷേ എങ്കിലും കൂടുതൽ ഇഷ്ടമായത് മോൾക്കായാലും ഞങ്ങൾക്കായാലും ഈ പർപ്പിൾ ഫ്രോക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ അവസാനം പർപ്പിൾ ഫ്രോക്ക് തന്നെ ഫൈനലാക്കി. പിന്നെ ബാപ്പിൻ്റെ ഡ്രസ്സൊന്നും എടുത്തില്ല. ബാപ്പൻ സമ്മതിച്ചില്ല എടുപ്പിക്കാൻ. എനിക്കിഷ്ടംപോലെ ഷർട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞ് ബാപ്പൻ സമ്മതിപ്പിച്ചില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാപ്പനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുക കേട്ടോ. ഒത്തിരി ലേറ്റായി പുറത്ത്, ഒരുവിധം മഴയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങണം. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തണം. കാരണം ഈ കട റോട്ടിൽ നിന്ന് കുറച്ച് മുകളിലാട്ടോ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തണം. എന്നാണെങ്കിൽ നല്ല പേര് മഴയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് വീടുകളിൽ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതേ നല്ല ഇരുട്ടായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ.